भाषा पिता स्मरण नीन चिट्टूर तुंजन मठ विद्यारंभ कुछ आयर कुरुन മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കർമ്മഭൂമിയായ ശോകനാശിനി പുഴയോരത്തെ തുഞ്ചൻമഠത്തിൽ വിദ്യാരംഭത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത്. മലയാള ഭാഷയിലെ എക്കാലത്തും നിലനിൽക്കുന്ന ആധ്യാത്മിക രാമായണം അദ്ദേഹം എഴുതിയത് തുഞ്ചൻമഠത്തിൽ വെച്ചാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹം 30 വർഷം ജീവിച്ച സമാധിയായ മഠത്തിൽ കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിക്കാനായി ജില്ലയ്ക്കകത്തും പുറത്തുനിന്നായി ആയിരക്കണക്കിന് രക്ഷിതാക്കളെത്തി. മഠത്തിന്റെ ചൈതന്യവും പ്രാധാന്യവും ഉൾക്കൊണ്ട് എത്തിയ കുരുന്നുകളെ ആദ്യാക്ഷരമെഴുതിക്കാൻ 8 ആചാര്യന്മാരാണ് ഉണ്ടായിരുന്നത്. പ്രൊഫസർ ചന്ദ്രശേഖരപിള്ള, എം ശിവകുമാർ, കെ സോമനാഥൻ, എം എസ് ദേവദാസ്, കെ ഗോകുൽകൃഷ്ണൻ, പി എസ് സായിനാഥ് മേനോൻ, കരുണാകരൻകുട്ടി നായർ, കൊടുവായൂർ അനന്തകുമാർ എന്നിവരാണ് ആചാര്യന്മാർ. രാവിലെ ഭാഷാപിതാവ് ഉപയോഗിച്ചിരുന്ന എഴുത്താണി, സാളഗ്രാമം, ശ്രീചക്രം, യോഗാദണ്ഡ, പാതുകം, താളിയോല ഗ്രന്ഥങ്ങൾ എന്നിവയിൽ ത്രിമധുരത്തോടെ പൂജ നടന്നു. നേദിച്ച ത്രിമധുരം ആദ്യ കുട്ടിക്ക് നൽകി നാവിൽ ഹരിശ്രീ കുറിച്ചതോടെ എഴുത്തിനിരുത്തിന് തുടക്കമായി. 1200 കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് നടത്തിയിരുന്നതെന്ന് NSS പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. തുഞ്ചത്ത് ആചാര്യ സന്നിധിയിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം പൂജകൻ ശ്രീ നാരായണദാസ് ആദ്യ കുട്ടിക്ക് ത്രിമധുരം നൽകിക്കൊണ്ട് വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 500 കുട്ടികൾ വന്ന് എഴുത്തിന് ഇരുത്തി കഴിഞ്ഞു. മൊത്തം 1000+ കുട്ടികളെയാണ് ഞങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി വന്നിരിക്കുന്നത്. രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എഴുതിയ കുട്ടികൾക്കും വരാൻ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. തുഞ്ചൻ കുരുമഠത്തിൽ വൻ ഭക്തജന തിരക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്നെ തുഞ്ചൻ കുരുമഠം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു. UTV News, പാലക്കാട്.